നമ്മുടെ ചാനലിൽ സംഭവിച്ചിട്ടുള്ള മോശം വീഡിയോകളുടെ ഗണത്തിലേക്ക് ഗണിക്കാവുന്ന ഒരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആത്മാർത്ഥമായി പോകാൻ ക്ഷണിക്കുകയാണ്. തീർത്തും നിഷേധാർത്ഥകമായിട്ടുള്ള നിലയിൽ നിങ്ങളെ ഇങ്ങനെ ക്ഷണിക്കേണ്ടി വരുന്നതിൽ പ്രയാസമുണ്ട്. പ്രയാസം മാത്രമല്ല, തീർച്ചയായും അതിൽ നല്ല അഭംഗിയുമുണ്ട്. എന്നാൽ ആ അഭംഗിയാണ് ഇതിന്റെ ഭംഗിയെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ തുടങ്ങിയത്. തുടങ്ങിയ നിലയ്ക്ക് തുടരാം. തുടരുന്നതിന് മുൻപേ മറ്റൊന്ന് ബാക്കിയുണ്ട്. അതെ, അത് തന്നെ. അപ്പോൾ പതിവ് പോലെ ജാതി മത വർഗവർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമന്യേ എല്ലാ സഹഭോഗങ്ങൾക്കും നല്ല ഒന്നാം തരം നമസ്കാരം. ഞാൻ ഹരീഷ്, പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ. എല്ലാ സഹജീവികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വിഷയത്തിന് ഏതാണ്ട് 4 ദിവസത്തെ പഴക്കമുണ്ട്. പ്രസക്തി നഷ്ടം സംഭവിച്ചു എന്ന തോന്നലുള്ളവർക്ക് ഏതെങ്കിലും ന്യൂസ് ചാനലിലേക്ക് പോയാൽ തീർച്ചയായും രുചിക്കാനായി എന്തെങ്കിലും നല്ല ചൂടൻ ബ്രേക്കിംഗ് ന്യൂസ് കിട്ടുന്നതാവും. പോകനൊരു മാധ്യമ ധർമ്മക്കാരനല്ല. ഉള്ളിലുള്ള ചിന്തകളും തോന്നലുകളും അഭിപ്രായങ്ങളും അനുഭവങ്ങളും അതുപോലെ സമൂഹത്തെ ദോഷമായി ബാധിക്കുമെന്ന് തോന്നുന്ന സംഭവങ്ങളോടുള്ള പ്രതികരണങ്ങളുമെല്ലാം നവമാധ്യമങ്ങളിലൂടെ സഹജീവികളോട് പങ്കിട്ട് സാമൂഹിക ജീവിതം കഴിക്കുന്ന ഒരുവൻ മാത്രമാണ് ഈ പോങ്ങൻ. അല്ലെങ്കിൽ തന്നെ സകല വിഷയങ്ങളോടും അപ്പൊ പ്രതികരിച്ചിട്ട് എന്ത് കാര്യം? ബിരിയാണിച്ചെമ്പിന്റെ ദമ്മിളക്കി നല്ല ചൂടോടെ സ്വപ്നം വിളമ്പിയത് അങ്ങ് വിഴുങ്ങിയ മലയാളികളിൽ എത്ര പേർ ബിരിയാണിച്ചെമ്പിനെ ഇന്ന് ഓർക്കുന്നുണ്ട്? സ്വപ്നയെ തന്നെ നമ്മൾ മറന്നില്ലേ? സ്പ്രിംഗ്ലറും ഡേറ്റ വിൽക്കലും ഡിജിറ്റൽ ഒപ്പും ഒക്കെ നമുക്ക് ചരിത്രമായില്ലേ? എത്ര കരുത്തുറ്റ ഓർമ്മ കൊണ്ട് പരതിയാലും കണ്ടെത്താനാവാത്ത മറവി കടലാഴത്തിലാണ് മലയാളികൾ ആ ബിരിയാണിച്ചെമ്പിനെയും സ്വപ്നയെയും ശിവശങ്കരനെയും ഒക്കെ ആഴ്ത്തിയിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? മോഷിപ്പിച്ച് മോഷിപ്പിച്ച് നിങ്ങളെ ഇന്ന് ഞാൻ കൊല്ലും. ഈ പോങ്ങൻ സ്വന്തം ജീവിതത്തെ നയിക്കുന്നതും നർമ്മബുദ്ധിയുടെ സഹായത്തോടെയാണ് കേട്ടോ. ലോകത്തെ നോക്കിക്കാണുന്നതും സാമൂഹിക വിഷയങ്ങളെ സമീപിക്കുന്നതും അന്വേഷിച്ചു വരുന്ന പ്രതിസന്ധികളെ ആതിഥ്യമര്യാദയോടെ ഈ ഉള്ളവൻ സ്വീകരിക്കുന്നതുമൊക്കെ അതേ നർമ്മബുദ്ധി കൊണ്ട് തന്നെ. നർമ്മബുദ്ധി ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ സ്വബോധത്തോടെ ജീവിക്കാൻ പോങ്ങനിന്ന് കഴിയുമായിരുന്നില്ല. ആത്മവഞ്ചകരും ആശ്രിത സ്വഭാവികളുമായ മഠയ മലയാളർക്കൊപ്പം നയിക്കേണ്ടി വരുന്ന സഹജീവിതത്തെ സഹിക്കാനാവാതെ പോങ്ങൻ എന്നേ സ്വയംഹത്യയിലൂടെ ഈ നാട് കടന്നേനെ. എന്നാൽ ചങ്ങമ്പുഴയുടെ വാഴക്കുല വെട്ടി വൈലോപ്പള്ളിക്ക് കൊടുത്തു വാങ്ങിയ ഡോക്ടറേറ്റ് പേരിനൊപ്പം ഘടിപ്പിച്ച് അങ്ങനെ അങ്ങ് നടക്കുന്ന യുവജന കമ്മീഷൻ അധ്യക്ഷയായ ജീർണ ചിന്തകയെ പറ്റി നർമ്മബുദ്ധിയോടെ ആലോചിച്ചതിന് ഞാൻ എന്നെ നല്ലോണം ശാസിച്ചു. ഞാൻ എന്നെ കണക്കിന് വിമർശിച്ചു. ഞാൻ എന്നെ കണ്ടമാനം പഴിച്ചു. ഇന്നലെ പോങ്ങന്റെ പതിവ് ശൈലിയെ പിൻപറ്റിക്കൊണ്ടൊരു വീഡിയോ പോങ്ങൻ അങ്ങ് ചെയ്തു. പതിവ് ശൈലി എന്ന് പറഞ്ഞാൽ നർമ്മബുദ്ധിയുടെ സഹായത്തോടെയുള്ള ഒരുതരം ചപ്പ്ളാച്ചിയടി. പക്ഷെ എഡിറ്റിങ്ങിനായി ഇരുന്നപ്പോഴാണ് എന്റെ മനസ്സു മാറിയത്. മരണവീട്ടിൽ പരിസരബോധം കൂടാതെ തമാശ പറഞ്ഞ് പരിഹാസ്യനാവുന്ന ഒരു കോമാളിയുടെ വകതിരിവില്ലായ്മയ്ക്ക് സമമാണ് ഈ വിഷയത്തെ ചിരിയോടെ സമീപിക്കുന്നതെന്ന് തോന്നിപ്പോയി. പോങ്ങന് വകതിരിവ് കെട്ടവനാവാൻ മനസ്സില്ല. നർമ്മബുദ്ധിയോടെ നോക്കിക്കാണേണ്ട ഒന്നല്ല ഇത്. സാന്ദർഭികമായ ഒരു പരാമർശത്തിനകത്തുണ്ടായ നോട്ടപ്പിശകാണ് എന്ന് സൂചിപ്പിക്കുക. അവർ പറഞ്ഞതുപോലെ സാന്ദർഭികമായി സംഭവിച്ച തെറ്റുമല്ല അത്. അതുകൊണ്ട് തന്നെ ആ ജീർണ ചിന്തകയെ പറ്റി നർമ്മബുദ്ധിയുടെ പിൻബലത്തിൽ എന്തെങ്കിലും പറയുന്നത് മര്യാദയല്ല. അവരുടെ ഡോക്ടറേറ്റ് സമ്പാദനത്തെ ട്രോളീകരിച്ച് ലളിതമാക്കുന്നത് ആരായാലും അവരുടെ ആ നീക്കം അപരാധവുമാണ്. പോങ്ങനെ അപരാധിയാകാൻ സൗകര്യമില്ല. ഈ വിഷയത്തിൽ പോങ്ങന്റെ നാവിനെ നയിക്കുന്നത് നർമ്മബുദ്ധിയല്ല, ധർമ്മബുദ്ധിയാണ്. ധർമ്മബുദ്ധി അന്തംഗമ്മികളുടെ ആധിപത്യത്തോടെ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു കൂട്ടം ജീവിവർഗമാണ് നാട്ടുചട്ടമ്പികൾ. പണ്ടത്തെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ കൊച്ചുപിച്ചാത്തിയുമായി വിലസുന്ന കേടികളുണ്ടായിരുന്നു. വെള്ളപ്പൊക്കം വന്ന് കിടപ്പാടം നഷ്ടപ്പെടുത്തിയാൽ പോലും പള്ളിക്കൂടത്തിന്റെ വരാന്തയിൽ അന്തി ഉറങ്ങാൻ ഭയക്കുന്നത്ര വിജ്ഞാന വിരോധികൾ. അവരുടെ കുലോത്സവമായ നാടൻ തല്ലിനിടയ്ക്ക് നിർവീര്യമായ ഒരു തെറി മുഴക്കേണ്ട സാഹചര്യം വന്നാൽ നിന്റെ അമ്മയുടെ വാഴക്കുല എന്നോ നിന്റെ തള്ളെ കെട്ടിയവന്റെ വാഴക്കുല എന്നോ ഒന്നും അവരാരും പറയാറില്ല. വാഴക്കുല എന്നെങ്ങാനും പ്രയോഗിക്കേണ്ടി വന്നാൽ നാട്ടു ചട്ടമ്പിമാരുടെ വായിൽ നിന്ന് പോലും വാഴക്കുലക്കൊപ്പം ചങ്ങമ്പുഴയെ ചാടൂ. നിന്റെ അമ്മൂമ്മ കിട്ടിയ ചങ്ങമ്പുഴയുടെ ഒരു വാഴക്കുല എന്നോ മറ്റൊക്കെ. നല്ലോണം പ്രാസപ്രേമിയായ ഒരു ചട്ടമ്പി പോലും തന്റെ രോഷ പ്രകടനത്തിനിടെ വൈലോപ്പള്ളിയുടെ വാഴക്കുല എന്ന് പറയില്ല. അതായത് പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ കടക്കാത്തവർ അബദ്ധവശാൽ പോലും പ്രയോഗിക്കാത്ത ഒന്നാണ് ഈ ജീർണ ചിന്തക തന്റെ ഗവേഷണ പ്രബന്ധത്തിൽ നടത്തിയിരിക്കുന്നത്. അതാണ് നാട്ടുകമ്മികളുടെ സഹജമായ അജ്ഞാനഭാവത്തിന്റെ ആഴം. ചിരിക്കാൻ കൊള്ളുന്ന സംഗതിയാണോ ഇത്? അല്ല, അല്ലേ അല്ല.
ആ ജീർണ ചിന്തകയെ പഴിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കുറ്റം അവരുടേത് മാത്രമല്ല, കലാലയ രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവരുന്ന രാഷ്ട്രീയക്കാരിൽ, പ്രത്യേകിച്ച് സഖാക്കളിൽ എത്ര പേരുണ്ട് സാമൂഹ്യ ബോധമുള്ളവരായിട്ട്, തെളിഞ്ഞ ബുദ്ധിയുള്ളവരായിട്ട്, മായം കലരാത്ത മാനവിക ഭാവമുള്ളവരായിട്ട്, സത്യസന്ധത കൊണ്ട് പൊറുതിമുട്ടുന്നവരായിട്ട്, ആദർശശുദ്ധി അലങ്കാരമാക്കിയവരായിട്ട്, അധ്യാപകരെ പട്ടികളെ എന്ന് മുദ്രാവാക്യം മുഴക്കിയും അടിപിടി കൂടിയും കോപ്പിയടിച്ചും സമരം ചെയ്തും പൊതുമുതൽ നശിപ്പിച്ചും സാരിയുടെ മറക്കൽ ശേഷിയുടെ പുറമ്പോക്കിൽ തെളിയുന്ന ഗുരുനാഥയുടെ വയറു നോക്കിയും പഠനകാലം കഴിച്ച അലവലാദികളാണ് കൂടുതലായും പൊതുപ്രവർത്തകരാവുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്ത ബുദ്ധിയും പെരുമാറ്റ മര്യാദയും സ്വഭാവശുദ്ധിയും അതുപോലെ നല്ല സാമൂഹിക ബോധവും പൗരബുദ്ധിയും ഒക്കെയുള്ള കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസം നല്ല നിലയിൽ കഴിച്ച് നല്ല നല്ല ഉദ്യോഗമൊക്കെ നേടി സ്വന്തം ജീവിതം സുരക്ഷിതമാക്കും. കറതേർന്ന ഉളക്കോടന്മാർ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങും, തലമുറകൾക്കുള്ളത് സമ്പാദിക്കും, സുഖിക്കും. ഇതുപോലെ ചങ്ങമ്പുഴിയുടെ വാഴക്കല വെട്ടി വൈലോപ്പള്ളിക്ക് കൊടുത്ത് ഡോക്ടറേറ്റും വാങ്ങും. വിവരക്കേടും വകതിരുവില്ലായ്മയും ഒക്കെ ഊടും പാവും തീർത്ത സ്വഭാവവുമായി ചാനലിൽ വന്നിരുന്ന് നാവാട്ടുന്ന ഒരു കമ്മി കൊണേശന്റെ പേരും ഡോക്ടർ എന്ന ആദരപദത്തിന് ശേഷമാണ് എഴുതി കാണിക്കുന്നത്. ചിരിക്കാൻ കൊള്ളുന്ന സംഗതിയാണോ ഇത്? അല്ല, അല്ലേ അല്ല. സാമൂഹിക പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും നിസ്വാർത്ഥ ചിന്തയും സഹായ സന്നദ്ധതയും ആദർശശുദ്ധിയും ദിശാബോധവും ഒക്കെയുള്ള ധനമോഹമില്ലാത്ത മനുഷ്യർ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങാത്തിടത്തോളം കാലം കീലേരി അച്ചുവരെ ഡോക്ടറേറ്റ് കൊണ്ട് പേരലങ്കരിച്ച് നമുക്ക് മുന്നിലൂടെ വിലസും. പൊതുസമൂഹത്തിന് ഒന്നേ ചെയ്യാനുള്ളൂ, നല്ലോണം അങ്ങ് സഹിച്ചോളുക, അത്രയേ ഉള്ളൂ. അഴിമതിയായിരുന്നെങ്കിൽ എത്രയോ ഭേദമെന്ന ആളുകളെ കൊണ്ട് ആലോചിപ്പിക്കും വിധം നാടാകെ കൊള്ളകൾ നടക്കുന്നു, സ്വജനപക്ഷപാതം പിടിമുറുക്കുന്നു, അതിക്രമങ്ങൾ അരങ്ങുതകർക്കുന്നു, അനീതികൾ അഴിഞ്ഞാടുന്നു, പ്രീണനം നിർനാണം വിലസുന്നു, പിൻവാതിൽ പ്രവേശനം മുറയ്ക്ക് നടക്കുന്നു, സർവകലാശാലകളുടെ തറക്കല്ല് മാന്തുന്നു, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിലംപരിശാക്കുന്നു. എല്ലാത്തിനോടും നിസംഗതയല്ലാതെ മറ്റൊരു പ്രതികരണവും പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. ഫലപ്രദമാകണമെന്ന ആഗ്രഹത്തോടെ ഒരു പ്രതിഷേധ പ്രകടനം പോലും പ്രതിപക്ഷം നടത്തുന്നുമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഓരോ സംഭവത്തെയും ട്രോളി വെറും ചിരിയാക്കി ലഘൂകരിക്കുന്നത് കണ്ടിട്ടും അല്പമൊന്ന് അമർഷം കൊള്ളാൻ പോലും ഇവിടെ ആളില്ല. ഓർമ്മകെട്ട വെറും മനുഷ്യക്കൂട്ടത്തിന് എന്ത് അമർഷമല്ലേ, നല്ല ശേലായി. സത്യത്തിൽ നാടിന്റെ പ്രതിപക്ഷ രാഹിത്യം നമ്മുടെ ജനാധിപത്യത്തിന്റെ സവിശേഷതയായി കണ്ട് മഠയ മലയാളർ കഴിയുകയാണ്. ഡോക്ടറേറ്റിനെന്നും പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന സകല കോപ്രായങ്ങളുടെയും പേരിൽ ഇത്തരം ജീർണ ചിന്തകർ മാസാമാസം വാങ്ങിക്കൂട്ടുന്നത് തങ്ങളുടെ നികുതിപ്പണമാണെന്ന ചിന്ത പോലും ആർക്കുമില്ല. ആരോട് പറയാൻ? പോകേണ്ട നല്ല അമർഷമുണ്ട്, നീരസമുണ്ട്, സങ്കടവുമുണ്ട്. പക്ഷെ എന്തു പ്രയോജനം? വിഡ്ഢികളും ആശ്രിത മനസ്കരും ആത്മബോധമില്ലാത്തവരുമായ ആളുകൾ അധികമായാൽ ജനാധിപത്യം തകരും. സാമൂഹിക ബോധം, പൗരബുദ്ധി, സഹജീവി സ്നേഹം, ദേശക്കൂറ്, പരിഷ്കൃത ബോധം മുതലായവ സ്വഭാവത്തിൽ കലർന്ന മനുഷ്യരാണ് ഇവിടെ ഗതികെട്ടവരായി മാറുന്നത്. നവകേരളത്തിൽ ജനാധിപത്യം എന്നാൽ ജനങ്ങളുടെ ആധിപത്യമല്ല, ജനങ്ങൾക്കുമേൽ ആധിപത്യമുള്ളവരുടെ ആധിപത്യമാണ് നടക്കുന്നത്. വന്നു വന്ന് പ്രതിപക്ഷമില്ലാത്ത നില വരെ നമ്മുടെ നാട്ടിലെത്തിയിരിക്കുന്നു. ഇതിനെല്ലാം കാരണം ഇന്നാട്ടിലെ മനുഷ്യരുടെ പ്രബുദ്ധതയാണ്. അനീതികൾ അഭിമാനത്തോടെ അനുഭവിച്ച് ആസ്വദിക്കാനുള്ള അപാരമായ കഴിവുള്ളവരാണ് പ്രബുദ്ധർ. അടിമത്തം ജന്മാവകാശമായി കണക്കാക്കുന്ന ഹീനബുദ്ധരാണ് പ്രബുദ്ധർ. മലയാളികളിൽ ഭൂരിപക്ഷവും പ്രബുദ്ധത വെടിഞ്ഞ് തികഞ്ഞ പോകന്മാരാവുന്ന കാലത്തെ ജനാധിപത്യം കേരളത്തിൽ അഭിമാനത്തോടെ തലയുയർത്തുകയുള്ളൂ. വൈജ്ഞാനിക വിരുദ്ധരിൽ നിന്ന് നമ്മുടെ സർവകലാശാലകൾ രക്ഷപ്പെടും. ആശ്രിത ഭാവികൾ അടിമബുദ്ധിയോടെ അനീതികളെ ആസ്വാദ്യകരമായി അനുഭവിക്കുകയും അന്യായങ്ങളെ അവർ അപാരമായി അംഗീകരിക്കുകയും അഴിമതിയെ ആദർശ പ്രകടനമായി അടയാളപ്പെടുത്തിക്കൊണ്ട് ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി നമ്മുടെ നാട് അധപ്പതിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അമർഷത്തോടെയും ആത്മനിന്ദയോടെയും അടിച്ചമർത്തേണ്ടവയെ ട്രോളീകരിച്ച് കണ്ട് അതിനു നേരെ വിഡ്ഢിച്ചിരിച്ചിരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഒരു കാര്യത്തിൽ ആ ജീർണ ചിന്തകയെ അംഗീകരിക്കാതെ വയ്യ. പത്രസമ്മേളനം വിളിച്ചുകൂട്ടി മാധ്യമധർമ്മക്കാർക്ക് മുന്നിലിരുന്ന് വാക്കുകളെ ദന്തമൂർച്ച കൊണ്ട് കഷ്ണിച്ച് വിളമ്പുമ്പോൾ അവർ പ്രകടിപ്പിച്ച ആത്മവിശ്വാസവും ഉളുപ്പില്ലായ്മയും അംഗീകരിക്കപ്പെടേണ്ടത് തന്നെ. നിലവിൽ ഡോക്ടറേറ്റ് കിട്ടാത്ത ഏതെങ്കിലും അന്തം കമ്മിക്ക് അവരുടെ ഉളുപ്പില്ലായ്മയ്ക്കു മേൽ ഗവേഷിച്ചാൽ നാല് തലമുറയ്ക്കുള്ള ഡോക്ടറേറ്റ് വരെ ആ ഉളുപ്പില്ലായ്മയിൽ നിന്ന്, ആ ഒറ്റ ഉളുപ്പില്ലായ്മയിൽ നിന്ന് അവർക്ക് തരപ്പെടുത്താം. ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ തട്ടിപ്പ് സംബന്ധിച്ച് എന്നൊക്കെ പറയുമ്പോൾ, ആ തട്ടിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മുഖത്ത് ചളിപ്പിന്റെ ഒരു മിന്നലാട്ടം പോലുമില്ല. അത്രയേറെ സത്യസന്ധവും സഹജവുമാണ് ഒരു കമ്മിയുടെ ഇരട്ടത്താപ്പിന്റെ മഹിമ. അക്കാര്യത്തിൽ ആദരവുണ്ട്. മറവി മലയാളികളുടെ സഹജതയാണെന്ന് നന്നായിട്ടറിയാം. എന്നാലും ഈ പോങ്ങൻ ചുമ്മാ ആഗ്രഹിച്ചു പോവുകയാണ്. ജീർണ ചിന്തകരും ജയിക്ക് ജയിക്കെന്ന് സ്വന്തം പേര് പോലും സദാ മന്ത്രിക്കുന്ന ലോകതോൽവിയായ ആ കമ്മിപ്പരിഷയും ഷെയ്ംസീറിയന്മാരും ആംഗലേയ മുൻഷിയായ ഡബിളേ റഹിമന്മാരും സ്വരാജ്യ വിരുദ്ധന്മാരായ വ്യാജ ഉൽപ്പതിഷ്ണുക്കളും നമ്മുടെ സംസ്ഥാനത്തിന്റെ ആസ്ഥാന മരുമകനായ മുപ്പറിയാസനന്മാരുമൊക്കെയാണ് നാളെ ഈ നാടിനെ ഭരിക്കാൻ ചുരമാന്തി നിൽക്കുന്നതെന്ന കാര്യം നമ്മൾ മറക്കാതിരുന്നിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.
തലയ്ക്ക് വെളിവുള്ള സഖാക്കന്മാർ ഈ നാട്ടിൽ നിശബ്ദരും നിഷ്ക്രിയരുമായി കഴിയുന്നുണ്ട്. അവരാരും നിർജീവരല്ല, അപ്പൊ അങ്ങനെ അവരിൽ വിശ്വസിക്കുന്നുണ്ട്. ഉന്മൂലനമാണ് ഈ പാർട്ടിയോട് ചെയ്യാവുന്ന ഒരേ ഒരു നീതി എന്ന തിരിച്ചറിവുമായി ഉറപ്പായും അവർ ഉയർത്തെഴുന്നേൽക്കും. ദയാവധം അർഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എലിയെ പേടിച്ച് ഇല്ലം ചുടേണ്ട കാര്യമില്ല, ശരിയാണത്. എന്നാൽ നാട് ചുടാനുറച്ച് പതുങ്ങുന്ന നരഭോജികളുടെ ഈറ്റില്ലമായി ഇല്ലം മാറിയെങ്കിൽ സംശയം വേണ്ട, ചുടലാണ് പരിഹാരം, ചുട്ടരിക്കലാണ് ഫലപ്രദമായ ഒറ്റമൂലി. ന്യായത്തെയും നീതിയെയും നാടിനെയും ഒന്നുപോലെ ഒറ്റുന്നവർക്കുള്ള ഒരേ ഒരു ഒറ്റമൂലി. ചുടപ്പെടണം, ചുടപ്പെടണം, തിരിഞ്ഞു. കൂടുതലൊന്നും പറയുന്നില്ല, തൽക്കാലം നിർത്തുന്നു. വീഡിയോ മുഴുവനായും കണ്ട സന്മനസ്കരുടെ സഹനശേഷിയോട് അങ്ങേയറ്റം ആദരവ്. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. വീഡിയോകൾക്കിടയിലുള്ള ഇടവേളകൾ കുറയ്ക്കാൻ വേണ്ടുന്നതായിട്ടുള്ള നീക്കങ്ങൾ നടത്തി തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും ഫലം കാണുമെന്ന് തന്നെയാണ് വിശ്വാസം. സഹകരണവും പ്രോത്സാഹനവും അനുഗ്രഹമായി ഒപ്പമുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു, അങ്ങനെ ആഗ്രഹിക്കുന്നു. നന്മകൾ ഇനിയും കാണാം, കാണില്ലേ? പിന്നെ ഞാൻ കുറച്ച് നാടകീയമായാണ് കാര്യങ്ങൾ പറയുന്നത് എന്നുള്ള ഒരു പരാതി, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിഹാസം ചിലർ ഉയർത്തി, ചിലർ എന്നല്ല ഒരാൾ ഉയർത്തിയതായി കണ്ടു. ചൂണ്ടിക്കാണിച്ചത് അങ്ങേയറ്റം ഞാൻ വളരെ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കുന്നു. സമാന മനസ്കരായിട്ടുള്ള പല ആളുകളും നമുക്കിടയിൽ കണ്ടേക്കാം, ഒരാൾ മാത്രമേ പറഞ്ഞുള്ളൂ അല്ലെങ്കിൽ പ്രകടിപ്പിച്ചുള്ളൂ എന്ന് മാത്രം. ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് നാടകീയത അല്പം